وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വയോടും ഈമാനോടും കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകുന്ന മുഴുവൻ നിയമങ്ങളും മനുഷ്യർക്ക് മൊത്തത്തിൽ, വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാലം എത്ര മുന്നോട്ട് പോയാലും, ശാസ്ത്രം എത്ര വളർന്നാലും, സംസ്കാരങ്ങൾ എത്ര മാറിയാലും, ഇസ്ലാം നൽകുന്ന നന്മകൾ അത് എക്കാലത്തും നന്മയായിരിക്കുമെന്ന് നാം അറിയണം. സൂറത്തുൻ നിസായിലെ ഒരൊറ്റ ആയത്ത്, സൂറത്തു നിസായിൽ അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്ന 10 കാര്യങ്ങളുണ്ട്. 36-ാമത്തെ ആയത്താണത്, നിസായിലെ 4-ാമത്തെ സൂറത്ത്. ആ 10 കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും നിലനിർത്തേണ്ടതും ഒരാൾക്കും എതിർക്കാൻ കഴിയാത്തതുമാണ്. ഇപ്പൊ നല്ല കാര്യങ്ങൾ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർ പറയും, നിങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് 6-ാം നൂറ്റാണ്ടിലെ പഴയ സംഗതികൾ പറയുന്ന ആളാണ്, ലോകം മാറിയില്ലേ, ശാസ്ത്രം മാറിയില്ലേ, സ്വാതന്ത്ര്യബോധം വളർന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറേണ്ടവരാണ് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ബദൽ ആയിക്കൊണ്ട് മറ്റൊരു നിയമം തരാൻ അവരുടെ കയ്യിലുണ്ടോ? എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത്? എങ്ങനെയാണ് കുടുംബമുണ്ടാക്കേണ്ടത്? എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറേണ്ടത്? എങ്ങനെയാണ് പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കേണ്ടത്? ഒരു നിയമവും തരാനില്ല. ശാസ്ത്രം വളരും, നമുക്കതിൻ്റെ ഉപകാരമുണ്ടാകും. മനുഷ്യന്റെ ബുദ്ധി വളരും, അതുകൊണ്ട് ഉപകാരമുണ്ടാകും. സംസ്കാരങ്ങൾ മാറി വരും, അതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അടിസ്ഥാനപരമായ സ്വഭാവമര്യാദകളുണ്ടല്ലോ, അതെന്നും നിലനിൽക്കേണ്ടതാണ്. ഈ ഒരൊറ്റ ആയത്ത് മതി ബദൽ ആയി എന്തെങ്കിലും ഒന്ന് നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നമുക്ക് ചോദിക്കാൻ. അള്ളാഹു പറയുന്നു, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ. നമ്പർ 1, ഒന്നാമത്തെ കാര്യം അതാണ്, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതും എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനാശയമായതും ആയ ഒരു കാര്യമാണ്, സ്രഷ്ടാവും നിയന്താവുമായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നത്. ഓരോ ഭാഷയിലേറെ പേര് പറയും, സ്രഷ്ടാവെന്ന് പറയും, ഈശ്വരനെന്ന് പറയും, പടച്ചവനെന്ന് പറയും. ആശയം ഇതാണ്, സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. അറബിയിൽ സൃഷ്ടാവിന് ഖാലിഖ് എന്ന് പറയും, സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന് റബ്ബ് എന്ന് പറയും. അത് ഏകനാണ്. മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാ ജീവികളെയും ഈ ഭൂമിയെയും ആകാശലോകത്തെയും പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാരോ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ്. അവന് മാത്രമേ ഇബാദത്തുകൾ നൽകാൻ പാടുള്ളൂ എന്നാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല.
ഇബാദത്ത്, ഒരു കാര്യം ഇബാദത്തായി തീരുന്നത് അതിൽ ദുആ ഉണ്ടാകുമ്പോഴാണ്. പറഞ്ഞു ദുആ അതാണ് ഇബാദത്ത് എന്ന്. അപ്പൊ നമ്മൾ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഏതൊരു കാര്യവും അതിൽ ഒരു ദുആ ഉണ്ടാകുമ്പോഴാണ് ഇബാദത്ത് ആയിത്തീരുന്നത്. ആ ദുആക്കാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയാണ് ഇബാദത്തിന്റെ അല്ലെങ്കിൽ ആരാധനയുടെ മജ്ജ എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിന്റെ കാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കണം, മറ്റാരെയും അതിൽ പങ്കുചേർക്കാതിരിക്കണം. അത് പ്രവാചകന്മാരായാലും മലക്കുകളായാലും ജിന്നുകളായാലും മഹാപുരുഷന്മാരായാലും ആരായാലും ശരി, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അപ്പൊ നമ്മുടെ അഖീദയാണത്, വിശ്വാസമാണത്, അതിന് മുകളിലാണ് ആരാധനകളും സ്വഭാവ മര്യാദകളും മറ്റിടപാടുകളും ഒക്കെ കെട്ടിപ്പടുക്കുന്നത്. ഈമാൻ ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. ഇവിടെ അത് പറഞ്ഞ ശേഷം പിന്നെ പറയുന്നത് നന്മ ചെയ്യണം എന്നാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. നന്മയുടെ വിഭാഗങ്ങളെ എണ്ണിയപ്പോ 9 വിഭാഗത്തെ പിന്നെ പറയുന്നു. അതാണ് ആ 10 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. ഒന്നാമത്തേത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ എന്ന നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ഇബാദത്തിന്റെയും അടിത്തറയായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, മറ്റാർക്കും മറ്റാരെയും അതിൽ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഒന്ന്. പിന്നെ പറയുന്നത് ഇഹ്സാനാണ്. എഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക, നല്ല നിലയിൽ വർത്തിക്കുക. അത് 9 വിഭാഗങ്ങളെ ഇവിടെ എണ്ണി പറഞ്ഞു നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോ. ഒന്നാമത്തേത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനനത്തിന് കാരണമായി തീരുന്നത് അവന്റെ മാതാപിതാക്കളാണല്ലോ, അവരിൽ നിന്നാണല്ലോ അവൻ ഉണ്ടാകുന്നത്. അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമാണല്ലോ, അങ്ങനെയാണല്ലോ മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നത്. ആ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നാണ്. അത് എത്രയാ മാതാപിതാക്കളോട് നന്മ ചെയ്യുക, അതിന് യാതൊരു അതിർത്തിയുമില്ല. അവർക്ക് നന്മ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. ഒരു മനുഷ്യന് അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് അവന് വലിയ ഒരു നഷ്ടം തന്നെയാണ്. മാതാപിതാക്കളോട് ക്രൂരമായി പെരുമാറരുത്, അവരെ വിഷമിപ്പിക്കരുത്, അവരോട് വല്ലാത്ത കുല്ലഹുമ ഉഫ്ഫിൻ വല്ലാത്ത നഹറുഹുമ, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന വാക്ക് പറയരുത്, അവരെ വെറുക്കുകയും ചെയ്ത്. ഉഫ്ഫിൻ എന്ന് അറബിയിൽ പറയുന്നത് ഏതാണ്ട് നമ്മുടെ മലയാളത്തിൽ ഛേ എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. അപ്പൊ ഉമ്മാന്റെ മുഖത്ത് നോക്കി, വപ്പാന്റെ മുഖത്ത് നോക്കി അവർക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യം പറയരുത്. അതുപോലെ അവർ പ്രായമാകുമ്പോൾ അവരെ കൂടുതൽ പരിഗണിക്കേണ്ടതുമുണ്ട്. കാരണം കൂടുതൽ പ്രായമായി വരുമ്പോഴാണ് മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും അനുഭവിക്കേണ്ടി വരിക. അപ്പൊ കൂടുതൽ അവരെ പരിഗണിക്കേണ്ടത് പ്രായമായ കാലത്താണ്. നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞു, വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്നെ ചെറുപ്പത്തിൽ പൊറ്റി വളർത്തിയ പോലെ അള്ളാഹുവേ നീ അവർക്ക് കാരുണ്യം ചൊരിയണമേ എന്ന്. നടക്കാൻ കഴിയാത്ത കാലത്ത്, നിൽക്കാൻ കഴിയാത്ത കാലത്ത്, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത കാലത്ത്, അന്നൊക്കെ തന്നെ എല്ലാം ചെയ്തു തന്ന മാതാവും പിതാവും, അത് നമ്മൾ ഓർക്കാനാണ് ആ ദുആ പറയുന്നത്. നമ്മൾ ഓർക്കണമല്ലോ, ഞാനിപ്പോ വലിയ ആളായിരിക്കുന്നു, എനിക്ക് കഴിവുണ്ടായിരിക്കുന്നു, എനിക്ക് വിവരം വന്നിരിക്കുന്നു, എനിക്ക് പണമുണ്ടായിരിക്കുന്നു, ഒക്കെ ശരി, കമാ റബ്ബയാനി സഗീറ എന്നെ ചെറുപ്പത്തിൽ അവർ പൊറ്റു വലുതാക്കിയ, അന്ന് വിവരമില്ല, അന്ന് അറിവില്ല, നടക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ അറിയില്ല, വിസർജിക്കാൻ അറിയില്ല, വിസർജിച്ചാൽ ശുദ്ധിയാക്കാൻ അറിയില്ല, ആകെപ്പാടെ അന്ന് കഴിഞ്ഞത് കരയാനാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ചിരിക്കാനും, ഇത്രയല്ലേ അറിയുമായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന്
നമ്മെ വലുതാക്കി കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഭക്ഷണം നൽകി പോറ്റി വളർത്തി വലുതാക്കി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച് അത് നമ്മൾ മറക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന. പിന്നെ പറഞ്ഞത് ഇത് ഓരോന്നും ഓരോ ഖുത്ബയിൽ പറയാൻ മാത്രം വലുതാണ്, അല്ലെങ്കിൽ അതിലധികം ഏതാനും ആഴ്ചകൾ വിശദീകരിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞു പോവുകയാണ്. പിന്നെ പറഞ്ഞത് ഖുർബ, അതുപോലെ ദിൽ ഖുർബ എന്ന് പറയുന്നത് അടുത്ത ബന്ധമുള്ള ആളുകൾ, കുടുംബക്കാർ, രക്തബന്ധമുള്ള ആളുകൾ, അവരോട് നന്മ ചെയ്യണം. വല്യതാമ, അനാഥരോടും നന്മ ചെയ്യണം. ഇപ്പൊ കുടുംബബന്ധം ഖുർആൻ വേറെയും സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഹദീസുകളിലുണ്ട്. അതൊരു വലിയ സംഗതിയാണ്. പല ആളുകൾക്കും കുടുംബം എന്ന് പറഞ്ഞാൽ അയാളും അയാളെ ഭാര്യയും മക്കളും മാത്രം. മാതാപിതാക്കൾ പോലും കുടുംബം എന്ന പരിഗണനയിൽ നമ്മൾ പുതിയ ജീവിതത്തിൽ അങ്ങനെ ആയിപ്പോയി. ആവട്ടെ, നിർബന്ധിത സാഹചര്യത്തിൽ പല മാറ്റങ്ങളും കുടുംബ ജീവിതത്തിൽ വരും. വന്നാലും നമ്മുടെ കുടുംബം കുടുംബം തന്നെയാണ്. നമ്മുടെ കുടുംബക്കാർ, വാപ്പയുടെ കുടുംബക്കാർ, ഉമ്മയുടെ കുടുംബക്കാർ ഒക്കെ നമ്മുടെ കുടുംബം തന്നെയാണ്. അവരെ കാണണം, അവരെ വിളിക്കണം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ പല കുടുംബങ്ങളും കുടുംബബന്ധം ഇല്ലാതെയായപ്പം കുടുംബ സംഗമം ചേരുന്നുണ്ട്. നല്ലത് തന്നെ, ആളുകൾ അറിയാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ. പക്ഷേ ആ സംഗമങ്ങൾ ചേരുമ്പോഴാണ് ഇവൻ നമ്മളെ കുടുംബമാണെന്ന് മറ്റൊരുത്തം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ ഇതാ ഈ പാവപ്പെട്ട മനുഷ്യൻ വീടില്ലാത്തവനാണ്, ഇതാ ഈ പാവപ്പെട്ട മനുഷ്യൻ ഇപ്പൊ ചികിത്സിക്കാൻ പണമില്ലാത്തവനാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. അതിന്റെ കാരണം എന്താ? നമ്മുടെ ബന്ധം കുറഞ്ഞു പോയതുകൊണ്ടാണ്. അത്തരം ആളുകളെ കണ്ടെത്തുകയും സഹായിക്കുകയും അവരുടെ സാന്നിധ്യം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദിൽ ഖുർബ, കുടുംബബന്ധമുള്ള ആളുകൾ. വല്യതാമ, അനാഥരായ ആളുകൾ. രക്ഷിതാവില്ലാതെ പിതാവ് മരണപ്പെട്ടു പോയ കുട്ടികൾ, ആ കുട്ടികളെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ്, സമൂഹത്തിന്റെ ബാധ്യതയാണ്, അടുത്ത ബന്ധുക്കളുടെ ബാധ്യതയാണ്. അപ്പൊ നമ്മൾ മരിച്ചു പോകാം. ഇപ്പൊ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തും വിദ്യാർത്ഥിയും തലശ്ശേരിയിൽ, അദ്ദേഹം മഗ്രിബ് നിസ്കരിച്ചത് സാധാരണ പോലെ കൈകെട്ടി നിസ്കരിച്ചതാണ്, പക്ഷേ സലാം വീട്ടുന്നതിന് മുമ്പ് കൊഴിഞ്ഞു വീണ് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അപ്പോ ഞാൻ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് മരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അനാഥരാവും. ഇത് ഒരു ഓർമ്മയുള്ള മനുഷ്യർ അടുത്തുള്ള ഒരു അനാഥ കുഞ്ഞിന്റെ കാര്യം മറന്നു പോകാൻ പാടില്ല. കാരണം നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ മക്കളെ കാര്യം ആരാ നോക്കേണ്ടത്? അത് കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ നോക്കണ്ടേ? അതിനൊരു സംവിധാനം വരണ്ടേ? അപ്പം യത്തീം കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന വഖാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നതാണ്. രണ്ട് വിരലുകൾ, ചൂണ്ടുവിരലും നടുവിരലും അടുത്തു വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെ അടുത്തായിരിക്കുമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സാന്നിധ്യം ലഭിക്കുന്ന പുണ്യകർമ്മമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹദീസിലുണ്ട്, അസ്സായി അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫി സബീലില്ലാഹ്, അനാഥയുടെയും അതുപോലെ വിധവയുടെയും കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആൾ, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ഒരു ഹദീസിൽ രാത്രി മുഴുവൻ നമസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പെടുക്കുകയും ചെയ്യുന്ന പോലെ വലിയ പുണ്യമാണ് അവൻ ചെയ്തത് എന്ന്. അപ്പോൾ വിധവകളെ സഹായിക്കണം, അതുപോലെ ഈ യതീമിനെ സഹായിക്കണം. വൽ മസാക്കീൻ, മസാക്കീൻ മിസ്കീന്മാർ, അഗതികൾ, നോക്കാൻ ആളില്ലാത്ത ആളുകൾ, വരുമാനം കൊണ്ട് ചെലവ് കൊണ്ട് ഒപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകൾ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാചിച്ച് നടക്കുന്നവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിസ്കീന്മാരെ നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? മിസ്കീൻ എന്ന് പറഞ്ഞാൽ ലൈസൽ മിസ്കീനു ബില്ലദി തറുദ്ദുഹു അത്തുമൂറു അത്തമ്രു വത്തമ്രാനി തമ്രതാനി. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പഴം രണ്ട് ഈത്തപ്പഴം അങ്ങ് എടുത്തു കൊടുത്താൽ പോകുന്ന മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വരുന്നവനെ പറ്റി അല്ല മിസ്കീൻ എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, വല ലുക്മത്തു അവൻ ലുക്മത്താന്, ഒരു ഉരുളച്ചോറ് രണ്ടുരുളച്ചോറ് കൊടുത്താൽ പോകും, അവനല്ല മിസ്കീന്. ഇന്നമൽ മിസ്കീനു
മിസ്കീൻ എന്ന് പറയുന്നത് അൽ മുത്തഅഫിഫൂൻ, അൽ മുത്തഅഫിഫാൻ. മുത്തഅഫിഫ് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ മറച്ചുവെച്ച് അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. യാചിക്കാനൊന്നും വരില്ല, പള്ളി കമ്മിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്നില്ല, സക്കാത്ത് കമ്മിറ്റിയിൽ പൈസ കിട്ടുമോ നോക്കുന്നില്ല. പാവമാണ്. അങ്ങനെ എത്ര ആൾക്കാരുണ്ടെന്നറിയോ, കണ്ടാൽ നല്ല ആളാണ്, നല്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും, നല്ല കുടുംബത്തിലെ അംഗമാണെന്നൊക്കെ പറയാം, പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കഷ്ടപ്പാടാണ്. ഇപ്പൊ മിസ്കീന്മാരെയും നമ്മൾ സഹായിക്കണം. പിന്നെ വൽജാരി ദിൽ ഖുർബ, അടുപ്പമുള്ള അയൽവാസി. ഈ അടുപ്പം എന്നതിന് രണ്ടർത്ഥം പറയുന്നത്, ഒന്ന് കുടുംബ ബന്ധമുള്ള അയൽവാസി, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത അയൽപ്പക്കമുള്ള ആള്. ഇപ്പൊ രണ്ട് അയൽവാസി എന്തെയായിരിക്കും, ഒന്ന് അടുത്ത ഒരാള്, ഒന്ന് കുറച്ച് ദൂരമുള്ള ആള്. അതിൽ കൂടുതൽ നമ്മൾ പരിഗണിക്കുക നമ്മൾ കൂടെ അടുത്ത ആളാണ്, അതിൽ കുടുംബക്കാരൻ. ഇപ്പൊ ഒരു കുടുംബക്കാരനായ ഒരു അയൽവാസി എന്ന് പറഞ്ഞാൽ അയാൾക്ക് രണ്ട് യോഗ്യതയായി. കുടുംബക്കാരനും അയൽവാസിയും പാവവുമാണെങ്കിൽ മൂന്ന് യോഗ്യതയായി. ഇതിന് നമ്മുടെ നല്ല ബന്ധം ഉണ്ടാവുന്നതിന് അതാണ് വൽജാരിദിൽ ഖുർബ. വൽജാരിൽ ജുനൂബ്, അകലെയുള്ള അയൽവാസി, എന്നാൽ കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി, അല്ലെങ്കിൽ കുറച്ച് അകലെയുള്ള അയൽവാസി. വസാഹിബ് ബിൽ ജംബ്, സാഹിബ് ബിൽ ജംബ് എന്ന് പറഞ്ഞാൽ സഹവാസി എന്ന് പറയാം മലയാളത്തിൽ, കൂടെ ഉള്ള സുഹൃത്ത് എന്നാണ്. പഠിക്കുന്ന സ്ഥലത്താവാം, തൊഴിൽ സ്ഥലത്താവാം, യാത്രയിൽ കൂടെ ഉള്ളവനാവാം, ഇവനൊക്കെ സഹവാസിയാണ്. ആ ആൾക്കും നമ്മൾ നന്മ ചെയ്യണം. അത് വളരെ ആവശ്യവുമുണ്ടാവും ചിലപ്പോഴും നമ്മുടെ കൂടെ. അപ്പോൾ ചില കുട്ടികൾ പറയല്ലോ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, നന്നായി പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് വിദ്യാർത്ഥിയാണ്, പക്ഷെ ഓൻ ഒരു യൂണിഫോമേ ഉള്ളൂ. അത് ആ കുട്ടിക്കാണ് അറിയാം. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാഹിബ് ബിൽ ജംബാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ കൂടെ ജോലി ചെയ്യുന്ന ചില ആളുകൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാതെ തൊഴിലെടുക്കുന്ന ആൾക്കാരുണ്ടാവും, അത് നമ്മൾ കാണണ്ടേ. അതുപോലെ തന്നെ എല്ലാവർക്കും പെരുന്നാൾ വരുന്നു, സന്തോഷം വരുന്നു, ഒരു ഡ്രസ്സ് വാങ്ങി സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ പൈസയില്ല. നമ്മളെ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങുമ്പോൾ അങ്ങനത്തെ ഒരാൾക്കൂടും വാങ്ങിക്കൊടുക്കാൻ നമ്മൾ തോന്നണ്ടേ. അപ്പൊ ഇതൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. പിന്നെ പറഞ്ഞു വബിനി സബീൽ, ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ, വഴിയാത്രയിൽ പെട്ടുപോണ ആളുകളുണ്ട്, പൈസ തീർന്നു പോണ ആളുകളുണ്ട്, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഈ ആളുകളെയൊക്കെ നമ്മൾ സഹായിച്ചേ മതിയാവൂ. പിന്നെ പറഞ്ഞത് വമ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആളുകൾ. വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഇസ്ലാമിന്റെ ആദ്യ കാലത്തൊക്കെ അത് ഉണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് നിയമങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ അടിമകൾ മനുഷ്യരാണെങ്കിലും അവരെ സ്വതന്ത്രരാക്കുന്നതിന്റെ പുണ്യം, അവർ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നന്മ പ്രവർത്തിക്കണം എന്നുള്ളത് ഒരു ഹദീസിലുണ്ട്. ഇന്ന ഇഖ്വാനക്കും ഖവലുക്കും, ഇവര് നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഈ ആളുകൾ, അവര് നിങ്ങളുടെ അടുത്ത ആളുകളാണ്, നിങ്ങളുടെ ബന്ധുക്കളാണ്. ജഅലഹുമുല്ലാഹു തഹ്ത ഐദീക്കും, നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തആല വെച്ചു തന്നിരിക്കുന്നു അവരെ, എന്നാ നിങ്ങൾക്കാണ് അവരുടെ അധികാരം. അങ്ങനെ ഉണ്ടെങ്കിൽ ഫമൻകാൻ അഹൂഹു തഹ്ത യദിഹി, ഏതൊരാൾ മറ്റൊരാളുടെ അധീനത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഫലിയുത്ഇംഹു മിമ്മാ യഅ്കുലു, അവൻ തിന്നുന്നത് ഇവനും കൊടുക്കണം. എന്നാ മുതലാളി തിന്നുന്നത് ഈ തൊഴിലാളിക്ക് കൊടുക്കണം എന്ന്, അന്ന് അടിമ സമ്പ്രദായമാണ്, ആ ഒരു സാഹചര്യമാണിത്. എന്നിട്ടോ അതുപോലെ തന്നെ വലിയുൽബിസ് മിമ്മായൽബിസ്, അവൻ ധരിക്കുന്നത് അവന് അവരെയും ധരിപ്പിക്കണം. വലിയുൽബിസു മിമ്മായൽ ബസു. പിന്നെ വല തുക്കല്ലിബുഹും, അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം നിർബന്ധിക്കരുത്. ഒരു പണിക്കാരനോട് എടുക്കാൻ കഴിയാത്ത പണി അവനെക്കൊണ്ട് എടുപ്പിക്കാൻ പാടില്ല. അതുപോലെ വൈൻ കല്ലപ്തുഹും മാ യഗലിബുഹും ഫഅയിനുഹും, ഒരു ഭാരമുള്ള പണി അവൻ ചെയ്യണമെന്ന് വിചാരിക്കാം, അപ്പൊ നിങ്ങളും കൂടി കൊടുക്കണം. നോക്കൂ, അടിമ ഉടമ സമ്പ്രദായം നിലനിൽക്കുക കാലത്താണ് അവർ പറയുന്നത്. ഇപ്പറയുന്ന ആറാം നൂറ്റാണ്ട് അല്ലെ, ഏഴാം നൂറ്റാണ്ടിലാണ് ഇത് പറയുന്നത്. ആറാം നൂറ്റാണ്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്, ഏഴാം നൂറ്റാണ്ടിലാണ് നബിയാവുന്നത്, ഇസ്ലാം ഖുർആനൊക്കെ വരുന്നത്. അപ്പൊ ആ കാലത്ത് ഇത്തരത്തിലുള്ള കഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ചും അവരുടെ മോചനത്തെക്കുറിച്ചും അവരുടെ പുനരധിവാസത്തെക്കുറിച്ചും അവർക്ക് ജീവിതം നൽകേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ബദലായിട്ടെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലതാണ്.
ഇതാണ് ഇസ്ലാമിന്റെ നന്മകൾ എന്ന് നാം പറയണം. അപ്പോ വിശ്വാസപരമായ ഒരു കാര്യം പറഞ്ഞു, മനുഷ്യൻ ചെയ്യേണ്ട 9 കാര്യം പറഞ്ഞു, 9 വിഭാഗങ്ങളായി ടോട്ടൽ 10 കാര്യങ്ങളെ, കടമകളെ ഇവിടെ ഈ ഒരൊറ്റ ആയത്തിൽ സൂറത്തുൻ നിസായിലെ ഈ ആയത്തിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തി. ഈ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അല്ലാഹു തആല പൊങ്ങച്ചവും ദുരഭിമാനവുമുള്ള ആളുകളെ ഇഷ്ടപ്പെടുക തന്നെ ഇഷ്ടപ്പെടുകയില്ല തന്നെ. അല്ലാഹു തആല ഇഷ്ടപ്പെടില്ല പൊങ്ങച്ചമുള്ള ആളുകൾ, കിബ്ര നടിക്കുന്ന ആളുകൾ, അതുപോലെ ദുരഭിമാനം നടിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനുഷ്യരായി ജീവിച്ചുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ആഹ്വാനം. ഈ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നടപ്പിൽ വരുത്തുവാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين. اتقوا الله عباد الله. الله عند وذيب لك السوشيكنا من بندب ونرتو غيان اسلام عند وشال مايا من مغل منشة جيبي ذاتل آوان أدوان لبكينا نيتنگ أدو منشة لكي ألقند جيبيكنا ينانا ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ലോകം മാറും, സംസ്കാരങ്ങൾ മാറും, ശാസ്ത്രം വളരും, ഒക്കെ ശരിയാണ്. പക്ഷേ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ, മാനവികമായ നിയമങ്ങൾ, ധാർമ്മികമായ അടിത്തറകൾ അതങ്ങനെ തന്നെ നിലനിന്നേ മതിയാവും. അതങ്ങനെ നിലനിൽക്കുക എന്നത് ഒരു പഴഞ്ചൻ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് നാം 14 നൂറ്റാണ്ട് മുമ്പിലേക്ക് ആളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഓരോ ദിവസവും നാം കേൾക്കുന്നതും നാം കാണുന്നതും നാം വായിക്കുന്നതും ഒക്കെ തന്നെ പുരോഗമനത്തിൻ്റെ പേരിൽ, ലിബറലിസത്തിൻ്റെ പേരിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒക്കെ തന്നെ മനുഷ്യർ ഇവിടെ ചെയ്യുന്നത് നമ്മെ ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. അധാർമ്മിക ജീവിതം, വഴിവിട്ട ലൈംഗികത, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മനുഷ്യൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഒരൊറ്റ പോം വഴി നിങ്ങൾ പിന്നോട്ട് പോവുക എന്നത് തന്നെയാണ് നന്മകൾ നിറഞ്ഞ, പ്രകാശം നിറഞ്ഞ, മനുഷ്യൻ ഉപകാരപ്പെടുന്ന നിയമങ്ങൾ. ആ നിയമങ്ങൾ പാലിച്ച് നല്ല മനുഷ്യരായി ജീവിക്കുക എന്നതാണ്. അതിന് നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ കുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരണമേ. ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അല്ലാഹുവേ പൂർത്തീകരിച്ച് തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ യാ ഗാഫിറൽ മുദ്നബീൻ اللهم اعز الاسلام والمسلمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم.